ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് നീല അമരിയുടെ ബ്ലൂ ഓയിൽ എങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാർ ഇതുപോലെ ചെറിയ ചെറിയ ജോലികൾ വീട്ടിലെ ജോലികൾക്ക് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ ഓയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ലൈസൻസ് എടുക്കണം. ശേഷം ഇതുപോലെ ഓയിലുണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ കേട്ടോ, അതല്ല ഇനി വീട്ടിൽ ആർക്കെങ്കിലും അറിയുന്നവരായാലും പ്രശ്നമില്ല, നമുക്ക് തന്നെ അറിയണമെന്നൊന്നുമില്ല. ശേഷം നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒരു സ്ലിപ്പ്, അതായത് ഏത് ബോട്ടിലാണ്, ബോട്ടിൽ നമ്മൾ ആദ്യം കണ്ടെത്തണം. ആ ബോട്ടിലിനനുസരിച്ച് ഇതുപോലെ സ്ലിപ്പ് റെഡിയാക്കണം. ഇത് ബോട്ടിലിന് മുകളിൽ ഒട്ടിക്കാനുള്ളതാണ്. അതിൽ നമ്മളുടെ കോഡ് എഴുതണം, അതായത് ഒരു നമ്പർ കിട്ടും, ലൈസൻസ് എടുത്തവർക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ അതിൽ നമ്മൾ എഴുതണം. മാത്രമല്ല നമ്മളുടെ ഫോൺ നമ്പർ എഴുതണം, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർക്കുന്നതെന്ന് എഴുതണം. പിന്നെ ഓയിൽ, എന്താണ് ഈ ഓയിൽ, ഞാനിപ്പോൾ രണ്ട് വിധത്തിലുള്ള ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് അസിൽ അയർ ഓയിലാണ്, ഇപ്പോൾ ഞാൻ രണ്ടാമത് ഈ കാണിക്കുന്ന നീല കളറിലുള്ളത് നീലാമരി വെച്ചു ഉണ്ടാക്കുന്ന നീലാമരി ബ്ലൂ ഓയിലാണ്. അങ്ങനെ രണ്ട് പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഈ നീലാമരി വെച്ച് ഉണ്ടാക്കുന്നത്. അസിൽ അയർ ഓയിൽ തലമുടി നന്നായി തഴച്ച് വളരാനുള്ളതും, ബ്ലൂ ഓയിൽ തലമുടി നന്നായി വളരുകയും മാത്രമല്ല അകാല നര പോലെയുള്ള തലമുടി നരക്കുന്നതിനെ തടയുന്നതിനും കൂടി ഉള്ളതാണ് ബ്ലൂ ഓയിൽ. ബ്ലൂ ഓയിൽ നീലാമരി ഇലയുടെ ചാറ് കൂടുതൽ ചേർത്ത്, അങ്ങനെ കൂടുതൽ ചേർക്കുമ്പോൾ മാത്രമേ എണ്ണക്ക് ബ്ലൂ കളർ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിക്ക് നീല അമരി എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഈ ഇലയുടെ ചാറിന് ഒരു ബ്ലൂ കളറായിരിക്കും. മാത്രമല്ല ഇത് തലമുടി നരക്കാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച ഒരു ചെടി കൂടി തന്നെയാണ്. അത് നമ്മുടെ ഉമ്മാമമാർ അങ്ങനെയുള്ള പൂർവികർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ നീല അമരിയുടെ ഗുണങ്ങൾ. ഇന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും നീലാമരിയെക്കുറിച്ച് അറിയാം. കാരണം ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് നീലാമരിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് എൻ്റെ ഓയിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്ത ബോട്ടിലാണ് ഇപ്പോൾ ഈ ഒരു കാണിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലിന് ഇതുപോലെ ഒരു അടപ്പ് കൂടി ഉണ്ട്, അതിലൂടെ നമുക്ക് ഓയിൽ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള അടപ്പുകൾ നമ്മൾ പ്രത്യേകം വാങ്ങിക്കണം. കാരണം ഈ ബോട്ടിലിൻ്റെ അടപ്പ് മറ്റൊന്നായിരുന്നു, അത് ഒഴിവാക്കി ഞാൻ ഇങ്ങനെയുള്ളത് വാങ്ങിച്ചതാണ്. അതിന് നമ്മൾ ബോട്ടിലിന് പുറമെ സ്പെഷ്യൽ കാശ് കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള അടപ്പുകൾ കിട്ടുകയുള്ളൂ. ഒരുമിച്ച് വാങ്ങുകയാണ്, ഞാനിപ്പോൾ ബൾക്കായിട്ട് ഒരുമിച്ച് ബോട്ടിൽ വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലൂ ഓയിലിനും അത് അസിൽ എയർ ഓയിലിനും ഒരേ ബോട്ടിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് മുകളിൽ ഒട്ടിക്കുന്ന ഈ ഒരു സ്ലിപ്പ് മാത്രമാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്, ഒന്ന് ഗ്രീൻ കളറിലും മറ്റൊന്ന് ബ്ലൂ കളറിലുമാണ്. അപ്പോൾ ഈ ബ്ലൂ കളറിലുള്ളത് ഞാൻ സ്വന്തം ഡിസൈൻ ചെയ്തതാണ്. ആദ്യത്തേത് എനിക്ക് എൻ്റെ മരുമോളുകൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ആദ്യത്തെ ആ ഒരു സ്ലിപ്പ് ഞാൻ തയ്യാറാക്കിയത്. പിന്നെ ഇങ്ങനെ ഇതുപോലെ സ്ലിപ്പ് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യമിപ്പോൾ ഞാൻ ഒട്ടിച്ചപ്പോൾ കണ്ടോ അല്പം അത് തെന്നിപ്പോയിരുന്നു. തെന്നിപ്പോകാതെ ഇതുപോലെ സ്ലിപ്പ് ഒട്ടിക്കാൻ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ അത് ഒട്ടിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് ശരിയായി വരികയുള്ളൂ. തുടക്കത്തിലൊന്നും നമുക്കത് ക്ലിയറായി വരില്ല. ഇപ്പോൾ എനിക്ക് അത് ശരിയായി വന്നു തുടങ്ങി. ആദ്യം ഞാൻ കാണിച്ചതുപോലെ ചിലതൊക്കെ തെന്നിപ്പോവുകയായിരുന്നു. അപ്പോൾ അതും നമുക്ക് ചെയ്ത് ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ ഒരു പ്രാക്ടീസിനനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് ഇന്ന് എനിക്ക് ഓർഡർ ഉള്ളതാണ്. ഇന്ന് കൊറിയർ ചെയ്യാൻ വേണ്ടി അയക്കാനുള്ള നീല അമരി ബ്ലൂ ഓയിലാണ് ഇപ്പോൾ ഞാൻ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് അസിൽ അയർ ഓയിലിൻ്റെ ബോട്ടിലാണ്. അസിൽ അയർ ഓയിലിനെ കുറിച്ച് ഞാൻ മുൻപേ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ വിസ്തരിക്കുന്നില്ല, കൂടുതലായി പറയുന്നില്ല. കാരണം അത് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കി എടുത്തൊരു ഓയിലാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയത്. ശേഷം ഇതുപോലെ ബ്ലൂ ഓയിൽ കൂടി രണ്ടാമത് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്ലൂ ഓയിലാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് രണ്ടും അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിൽ റെഡിയാക്കി വെച്ച് അത് സ്ലിപ്പ് നന്നായി മാസ്കിംഗ് ടേപ്പ് കൊണ്ടൊക്കെ ഒട്ടിച്ചതിന് ശേഷം ആണ് ഞാനത് കൊറിയർ ചെയ്യുന്നത്. ഇന്നത്തെ കൊറിയർ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു ജില്ലയിലേക്കുള്ളതാണ്.
അപ്പോൾ അഞ്ച് ബോട്ടിലാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ ഒരുമിച്ച് നമുക്കിപ്പോൾ അതിനായിട്ട് പ്രത്യേകം ബോക്സൊക്കെ വാങ്ങിക്കാം. ഞാൻ ബോക്സൊന്നും ഇപ്പോൾ വീട്ടിലുള്ള ഒരു ബോക്സ് എടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അപ്പോൾ ഞാനിതിലേക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ സീഡ്സാണ്. അപ്പോൾ ഈ ഓയിൽ ആവശ്യപ്പെട്ട ആൾ കുറച്ച് സീഡ്സും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് സീഡ്സും അഞ്ച് ബോട്ടിലും കൂടി ഞാൻ ശരിയാക്കുകയാണ്. അപ്പോൾ അതിന് അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് ഞാനിതിനെക്കുറിച്ച് കൂടുതലായി പറയാം. കാരണം ആർക്കെങ്കിലും ഇതുപോലുള്ള ബിസിനസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ വീഡിയോസിൽ തന്നെ ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തെല്ലാം ചെയ്യണം. മാത്രമല്ല ഞാൻ ഇതുപോലെ പ്രത്യേകം ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഓയിൽ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത്, ലൈസൻസ് എടുക്കാൻ നമ്മൾ അക്ഷയ പോലെയുള്ള ചെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അവർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അവർ ചെറിയ സംഖ്യം അതിന് ഈടാക്കുന്നുണ്ട്. അത് ഓരോ അക്ഷയക്കാരും ഓരോ വിധത്തിലാണ്. അതുകൊണ്ട് ഞാൻ എത്രയാണെന്ന് പറയുന്നില്ല. അധികമൊന്നും വരില്ല. ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോ കണ്ട പലരും എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് എൻ്റെ ഈ ബ്ലൂ ഓയിലിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് തരാമെന്ന് കരുതിയാണ്. അപ്പോൾ ഇന്നുള്ള ആ ഒരു ഇന്ന് ചെയ്ത ബ്ലൂ ഓയിൽ ഇന്ന് കൊറിയർ ചെയ്ത ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് ഒരു ഉപകാരമാവുമല്ലോ, അതുകൊണ്ടാണ് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ലിപ്പ് നമുക്ക് ഗ്ലൂവോട് കൂടിയത് കിട്ടും കേട്ടോ. ഇനി ഗ്ലൂ ഉള്ളത് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു വെള്ള പേപ്പറിൽ നമ്മൾ അഡ്രസ്സ് എഴുതി ഇത് സ്റ്റിക്കർ വല്ല പശയും ചേർത്ത് അത് ഒട്ടിച്ചു കൊടുത്താലും മതി. സ്റ്റിക്കർ ഉള്ളത് തന്നെ വെള്ള പേപ്പർ വാങ്ങിക്കണമെന്നൊന്നുമില്ല. കാരണം അതിനൊക്കെ നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെ ഒന്നും ഒരു നിർബന്ധമല്ല. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. മാത്രമല്ല നമ്മളിതുപോലെ അഡ്രസ്സ് എഴുതുമ്പോൾ ആ അഡ്രസ്സിൽ ആർക്കാണോ അയക്കുന്നത് എങ്കിൽ അവരുടെ ഫോൺ നമ്പറും അവരുടെ പിൻകോഡും എല്ലാം അതിലുൾപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല എന്താണോ നമ്മൾ ഈ ബോക്സിൽ വെച്ചിട്ടുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഓയിലും സീഡ്സും ആണ്, അപ്പോൾ അത് ഓയിലാണ് അതല്ലെങ്കിൽ സീഡ്സ് ഉണ്ട് എന്നുകൂടി നമ്മൾ അതിന് മുകളിൽ എഴുതേണ്ടതാണ്. പിന്നെ നമ്മളുടെ ഫ്രം അഡ്രസ്സ്, അയക്കുന്ന ആളുടെ അഡ്രസ്സ് മുഴുവനായും ഇല്ലെങ്കിലും വല്ല കാരണത്താലും നമുക്കത് തിരിച്ചു വരേണ്ട ഒരു അത് വരികയാണെങ്കിൽ അതിനുവേണ്ടി നമ്മളതിൽ നമ്മുടേതായ അഡ്രസ്സും കൂടി ഒരു സൈഡിൽ എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് അസീൽ ഹെയർ ഓയിൽ. ഇത് ഞാൻ മുൻപേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഹെയർ ഓയിൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ്. അതും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലമുടി നന്നായി വളരും കേട്ടോ. ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്താൽ തലമുടി നന്നായി വളരും. നല്ല തിക്കായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല തലമുടിയാണ്. ബ്ലൂ ഓയിലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തലമുടി വളരുകയും ചെയ്യും, തലമുടി നരക്കുന്നതിനെ തടയുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക് യു.